വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ കാണുന്ന ഈ ഒരു അടിപൊളി കാസ്റ്റലാണ് കേട്ടോ. അഗസ്റ്റസ്ബർഗ് എന്നാണ് ഈ ഒരു കാസ്റ്റലിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ എൻട്രൻസ് ഏരിയയിൽ തന്നെ ഇതുപോലെ നല്ല ഭംഗിയുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അകത്തേക്ക് കയറുന്നത് മെയിൻ എൻട്രൻസിൻ്റെ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ ആ ഒരു കുന്നും മലയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇത് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഈ ഒരു ഹിൽ സൈഡിൽ ടോപ്പിലായിട്ടാണ് ഈ ഒരു കാസ്റ്റൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മളിപ്പോൾ ചെല്ലുന്നത് മെയിൻ എൻട്രൻസ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ആർട്ട് സൈഡിലൊരു ഇങ്ങനത്തെ ഒരു ഡോർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നത് നമ്മൾ ഇതിലൂടെയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു കാസ്റ്റലിൻ്റെ സെൻട്രൽ ഏരിയയിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എത്ര വർഷം പഴക്കുള്ളതാണ്. ഏകദേശം 300 വർഷത്തോളം പഴക്കമുണ്ട് ഇവിടുത്തെ ഒരു കാസ്റ്റലിന് കേട്ടോ. അപ്പോൾ ചെംനിറ്റ്സ് എന്ന് പറഞ്ഞ സിറ്റിയിൽ, അതായത് ജർമ്മനിയിലത്തെ ചെംനിറ്റ്സ് എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു കാസ്റ്റൽ ഏരിയയിലേക്ക്. അപ്പോൾ ഒരു 20-30 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു മെയിൻ എൻട്രൻസ് ഏരിയയിലൂടെ കയറി വന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ വലിയൊരു ഡോറുള്ള ഒരു എൻട്രൻസ് ഏരിയ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൂടെ ചെല്ലുമ്പോഴാണ് ഈ ഒരു കാസ്റ്റലിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. അപ്പോൾ ഇതൊരു 4 കെട്ട് പോലത്തെ സെറ്റപ്പിലാണ് ഈ ഒരു കാസ്റ്റൽ ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. 4 സൈഡിലും ഒരുപോലെ തന്നെ തോന്നും കേട്ടോ. മോളിൽ നിന്നുള്ള വ്യൂ ഒക്കെ ആണ് നല്ല രസമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സ്ക്വയർ ഷേപ്പ് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ 4 സൈഡിലും ഒരുപോലെ തന്നെയാണുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഫുള്ള് 4 സൈഡും ഒരുപോലെ തന്നെ കാണാൻ പറ്റും. നല്ല രസമാണ് അതിൻ്റെ കളർ കോമ്പിനേഷനും ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയാണെങ്കിൽ സെൻറ്ററിൽ തന്നെ ഒരു ക്ലോക്കും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാസ്റ്റൽ ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ബറോക്ക് ആർക്കിടെക്ചറൽ സ്റ്റൈൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കവർ ചെയ്യാൻ പറ്റും. 4 സൈഡും ഒരുപോലെ നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ അകത്ത് കൂടുതലിപ്പോൾ മ്യൂസിയംസ് ആണുള്ളത്. അതുപോലെ കുറച്ച് റെസ്റ്റോറൻറ്റ്സൊക്കെ നമുക്ക് ഈ ഒരു കാസ്റ്റലിൻ്റെ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടെ കാണാൻ പോകുന്നത് ഇതിൻ്റെ അകത്തുള്ള മോട്ടോർ സൈക്കിൾ മ്യൂസിയം ആണ്. ഇപ്പോൾ ഏകദേശം യൂറോപ്പിൽ തന്നെ 150 വർഷത്തോളം പഴക്കമുള്ള മോട്ടോർ സൈക്കിൾസിൻ്റെ കളക്ഷൻ നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് ഒരു എൻട്രൻസിലൂടെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു മോട്ടോർ സൈക്കിൾസിൻ്റെയൊക്കെ ഏറ്റവും ആ ഒരു ബിഗിനിങ് സ്റ്റേജ് ആണ് കേട്ടോ. ഒരു 150 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നിട്ടുണ്ടാവുക, ഒരു ശരിക്കും ഒരു സൈക്കിളൊക്കെ കാണുന്ന പോലെയല്ലേ. അപ്പോൾ അതുപോലത്തെ മോഡൽസാണ് നമുക്ക് കൂടുതലും ഇവിടെ കാണാൻ പറ്റുക. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുന്നതോറും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾസിൻ്റെയൊക്കെ ഒരു എവല്യൂഷൻ സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും. ഓരോ വർഷവും എങ്ങനെയാണ് ഈ ഒരു മോഡൽ ചേഞ്ച് ആയത്, എന്തൊക്കെ ഇമ്പ്രൂവൈസേഷൻസാണ് ഇവർ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു മോഡൽസ് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ ഇവിടെ ഒരുപാട് റൈറ്റപ്സ് ഉണ്ട്. അതുപോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും ഏത് വർഷമാണ് ഇത് ഉണ്ടാക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും നമുക്ക് ഇവിടെ കണ്ട് വായിച്ചറിഞ്ഞ് പോകാൻ പറ്റും. ഇവിടെ ഒരു കാസ്റ്റല് കൺസ്ട്രക്ട് ചെയ്യുന്നത് 1568-1572 ആ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 300-ലധികം വർഷം പഴക്കമുണ്ട് ഈ ഒരു കാസ്റ്റലിനും. അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിയം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു കാസ്റ്റലിൻ്റെ റിനോവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അതിനുശേഷം ഏകദേശം 150 വർഷത്തോളം പഴക്കമുള്ള ആ സമയം തൊട്ടിട്ടുള്ള മോട്ടോർ സൈക്കിൾസൊക്കെ ഇവരിവിടെ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ മുന്നോട്ട് പോകുന്നതോട് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ കണ്ട മോഡൽ വെച്ച് നോക്കുമ്പോൾ ആ ഒരു മോഡലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് ഓരോ മോട്ടോർ സൈക്കിൾസ് കാണുമ്പോഴും മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കാസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മ്യൂസിയംസ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു പകുതി ഏരിയയോടത്തോളം നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ മ്യൂസിയം ആണ്. ഇത് ജർമ്മനിയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ. ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 175 ഓളം ക്ലാസിക് ആൻഡ് വിൻറ്റേജ് മോട്ടോർ സൈക്കിൾസിൻ്റെ കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മോട്ടോർ സൈക്കിൾ മ്യൂസിയം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിന് പറയാം. അതിന് മാത്രം മോട്ടോർ സൈക്കിൾസിൻ്റെ കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എൻഡിങ് പോകുന്ന വഴിക്ക് വരെ നമുക്കിതുപോലെ കുറേ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും റൈറ്റപ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വായിച്ചറിയാൻ പറ്റും. കൂടുതലും ജർമ്മനിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവില്ല. ആവശ്യമുള്ള ആളുകൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാവുന്നതാണ്. പക്ഷേ ഇയാളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ മോഡലിൻ്റെ ഫ്രണ്ടിലും. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. മെയിനായിട്ട് 1850 ആ ഒരു സമയത്തുള്ള ഇയറൊക്കെയാണ് ഞാനിവിടെ കൂടുതലും കണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു ബിഗിനിങ്, അതായത് ഈ ഒരു മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ ശരിക്കും ഒരു സൈക്കിളിൻ്റെയൊക്കെ ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള മോട്ടോർ സൈക്കിൾസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. നല്ല കളർഫുള്ളായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മെയിനായിട്ട് ഇതാണുള്ളത്.
അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോഴും നമുക്ക് കാണാൻ പറ്റുക, ശരിക്കും നമ്മുടെയൊക്കെ പഴയ ബൈക്സ് ഇല്ലേ, അതിൻ്റെ മോഡലിലുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കുറേ മോട്ടോർ ബൈക്സാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ വിൻറ്റേജ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മോട്ടോർ ബൈക്സിൻ്റെ കളക്ഷൻസാണ് ഇവിടെ കൂടുതലുള്ളതെന്നാണ്. പിന്നെ നമുക്ക് DKW എന്ന് കാണാൻ പറ്റുമല്ലേ, അപ്പോൾ അതൊരു ഫേമസ് ബ്രാൻഡാണ്. അപ്പോൾ DKW അതുപോലെ തന്നെ MZ കളക്ഷൻസാണ് കൂടുതലും നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ഈ ഒരു മോട്ടോർ ബൈക്സിൻ്റെയൊക്കെ എവിടെയും നമുക്ക് ഈ ഒരു നെയിം കാണാൻ പറ്റും. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു വിൻറ്റേജ് ടൈമിൽ റേസിങ്ങിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് മോട്ടോർ ബൈക്സിൻ്റെ കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾസിൻ്റെയൊക്കെ മോഡൽസ് എന്ന് പറയുന്നത് കുറച്ചുകൂടിയും പുതിയതാണ് കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ കണ്ടത് 1850-60 ആ ഒരു ടൈമിലൊക്കെ ഉള്ളതാണെങ്കിൽ ഇവിടെയൊക്കെ എത്തിയപ്പോഴേക്കും ഏകദേശം 1939-38 ആ ഒരു ലൈനിലുള്ള ഇയേഴ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1940 അതിനു മേളിലുള്ള വർഷങ്ങളിലുള്ള കുറച്ച് മോഡൽസാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു മോട്ടോർ ബൈക്സിൻ്റെയൊക്കെ ഒരു ഇവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഓരോ ഇയറിൽ വരുമ്പോഴും നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസസ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഒരു മോഡൽ അതിൻ്റെ ഒരു സ്റ്റൈലിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറേ കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി റേസിംഗ് ബൈക്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ബൈക്ക് ക്രേസുള്ള ആളുകൾക്കൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണത്. ഈ ഒരു മോട്ടോർ ബൈക്സിൻ്റെ കളക്ഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അങ്ങനെയുള്ള ആളുകൾക്ക്. ഏകദേശം 1200 m² ഏരിയയിലാണ് ഈ ഒരു മ്യൂസിയം ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നടന്ന് കുറച്ച് നടന്ന് കാണാനുണ്ട്. ചെറിയ ചെറിയ ഓരോ റൂമിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴും നമുക്കിതുപോലെ ഭയങ്കര വെറൈറ്റി ഡിഫറെൻറ്റ് മോഡലിലുള്ള മോട്ടോർ സൈക്കിൾസിൻ്റെ കളക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര നല്ല കളർ കോമ്പിനേഷനും കുറച്ച് വെറൈറ്റി മോഡലൊക്കെ ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും കേട്ടോ. ചെറിയൊരു ഓട്ടോയുടെയൊക്കെ ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് മോഡൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പിന്നീട് വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ്, മുൻപത്തെ മോഡലിനെ വെച്ച് നോക്കുമ്പോൾ പിന്നീട് വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള മോട്ടോർ ബൈക്സൊക്കെ നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ബ്രാൻഡിൻ്റെ പേരിലൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങൾ. ഇപ്പോൾ MZ ആണെന്നുണ്ടെങ്കിൽ അത് GDR എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നെയിമിൽ ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ഒരു 50 മുമ്പുള്ള ബ്രാൻഡും ഇപ്പോഴുള്ള ബ്രാൻഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിംസ് കാണാൻ പറ്റും. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട DKW മാറിയിട്ട് ന്യൂ ഓട്ടോ യൂണിയൻ ഇൻ വെസ്റ്റ് ജർമ്മനിയിലായി. അപ്പോൾ ഇങ്ങനെ കുറേ ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു മോട്ടോർ ബൈക്സിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറേ വെറൈറ്റി കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ കണ്ടില്ലേ ഒരാൾ റൈഡ് ചെയ്യുന്ന പോലെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രൈസസൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റാം. ഇതൊക്കെ റേസിംഗ് ബൈക്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും ഈ മോട്ടോർ ബൈക്ക് റേസിങ്ങിൻ്റെ കളക്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളാണ്, പിക്ചേഴ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുക കേട്ടോ. ആ റേസിങ്ങിൻ്റെ പിക്ചേഴ്സും അതുമായി ബന്ധപ്പെട്ടുള്ള ഹിസ്റ്റോറിക്കൽ കാര്യമൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ നമ്പേഴ്സ് നമുക്ക് കാണാമല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുന്നതൊക്കെ പല വർഷങ്ങളിൽ പല ആൾക്കാർ റേസിങ്ങിന് വേണ്ടിയിട്ട്, മോട്ടോർ ബൈക്സ് റേസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ബൈക്സാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷനാണ് നമുക്ക് കാണാൻ പറ്റുക. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ്, ട്രോഫീസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയും നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും. ഏരിയയിലേക്ക് വരുമ്പോൾ ആ ഒരു ഓൾഡൻ ടൈം, ആ ഒരു ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഹിസ്റ്റോറിക്കൽ ഫിലിംസും അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ സൗണ്ട് സിമുലേറ്റേഴ്സും അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടോടൈപ്സും യുണീക്ക് എക്സാമ്പിൾസൊക്കെ ഇവർ കാണിക്കുന്നുണ്ട്. ഇവിടെ പല സ്ക്രീനിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കുറച്ചധികം സമയമെടുത്ത് ഈ ഒരു മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് അതേ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടും. ഇതാ ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്ക്രീനിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് മോട്ടോർ ബൈക്സ് കാണാൻ പറ്റും. മുൻപ് പല വർഷങ്ങളിലായിട്ട് റേസിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻജിൻസും അതുപോലെ തന്നെ സൗണ്ട് സിമുലേറ്റേഴ്സൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു സൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് ശരിക്കും നമുക്കിവിടെ മോണിറ്റർ ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ കുറേ കൂടിയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസിൻ്റെ ഒക്കെ ഒരു കളക്ഷനാണ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ഈ ഒരു ബുള്ളറ്റ് ടൈപ്പ് ഒക്കെ പോലത്തെ കുറേ ബൈക്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ശരിക്കും കളർഫുള്ളായിട്ട് തോന്നിയതും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ തോന്നിയത് ഈ ഒരു ഏരിയയിൽ വന്നപ്പോഴുള്ള കളക്ഷൻസ് കണ്ടുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇതൊരു മോട്ടോർ ബൈക്സിൻ്റെ കളക്ഷനുള്ള മ്യൂസിയം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഏരിയയിലായിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ ഒരു ഗെയിമിംഗ് ഒക്കെ പോലത്തെ ഒരു ഏരിയയും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ റൈഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ, ബൈക്ക് റൈഡൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു 1 യൂറോ കോയിൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവിടെ 1 മിനിറ്റ് നമുക്ക് ഈ ഒരു ഗെയിം പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും ഒരു ബൈക്ക് റേസിംഗ് പോലെ തന്നെയാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് ബൈക്സ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഈ ഒരു അടിപൊളി കാസ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ചെംനിറ്റ്സ് സിറ്റി വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അടുത്തുള്ള ഈ ഒരു പ്ലേസും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ചെംനിറ്റ്സിൽ ഇനി ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരുപാട് അട്രാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഏകദേശം ഒരു എൻഡിങ് പോയിൻറ്റിലെത്തിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടിട്ട് ഏറ്റവും പഴക്കമുള്ള മോട്ടോർ ബൈക്സ് തൊട്ടിട്ട് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു പുതിയ മോട്ടോർ ബൈക്സിൻ്റെ ഒക്കെ ഒരു കളക്ഷൻ, അതായത് കമ്പാരിറ്റീവ്ലി കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾസിൻ്റെ ഒക്കെ മോഡൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നതോടും നമ്മൾ ഏകദേശം ഈ ഒരു മ്യൂസിയത്തിൻ്റെ എൻഡിങ് പോയിൻറ്റിലേക്ക് പോവാണ്. ഭയങ്കര കളർഫുള്ളായിട്ടുള്ളതും സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറേ വെഹിക്കിൾസൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാസ്റ്റിൽ ആൻഡ് മ്യൂസിയം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.